ഹായ് ഫ്രണ്ട്സ്, ഈ ലെസണിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ടുപേരെ കുറിച്ചാണ്. നോക്കാം ഏതൊക്കെയാണ് ആ രണ്ട് നവോത്ഥാന നായകർ എന്നുള്ളത്. ആദ്യമായി നമ്മൾ ചർച്ച ചെയ്യുന്നത് വാഗ്ഭടാനന്ദനെ കുറിച്ചാണ്. വാഗ്ഭടാനന്ദൻ കണ്ണൂർ ജില്ലയിലെ പാട്യം ഗ്രാമത്തിലാണ് ജനനം. ഓർത്തിരിക്കുക, രണ്ട് ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, വാഗ്ഭടാനന്ദൻ ജനിച്ച ജില്ല. മറ്റൊന്ന്, വാഗ്ഭടാനന്ദൻ ജനിച്ച സ്ഥലം ഏത്. രണ്ടും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ പാട്യം ഗ്രാമം കണ്ണൂർ ജില്ലയിലാണ്. ഇനി വയലേരി കുഞ്ഞിക്കണ്ണൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആദ്യകാല നാമം. പക്ഷെ പി എസ് സി ചോദിക്കാറുള്ളത് വാഗ്ഭടാനന്ദന്റെ ആദ്യകാല നാമം എന്ന് ചോദിച്ചാൽ കുഞ്ഞിക്കണ്ണൻ എന്നുള്ളത് മാത്രമാണ് കൂടുതലും തരാറുള്ളത്. ഈ കഴിഞ്ഞ ഒരു മാസത്തിനിടയ്ക്ക് രണ്ട് തവണ ചോദിച്ചു, രണ്ട് തവണയും കുഞ്ഞിക്കണ്ണൻ എന്ന് മാത്രമാണ് തന്നിട്ടുള്ളത്. ഓർത്തിരിക്കുക. ഇനി ഇതേ വയലേരി കുഞ്ഞിക്കണ്ണനാണ് വി കെ ഗുരുക്കൾ എന്നും പറഞ്ഞും ചോദിക്കാറുള്ളത്. അപ്പൊ വി കെ എന്നത് വയലേരി കുഞ്ഞിക്കണ്ണനാണ്. വി കെ ഗുരുക്കൾ എന്നറിയപ്പെട്ടിരുന്നതും വാഗ്ഭടാനന്ദനാണ്. ഇനി അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല ചോദിച്ചിട്ടുണ്ട്. നോർത്ത് മലബാറാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല. ഇനി അദ്ദേഹം രൂപീകരിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. എല്ലാം ഈ വർഷം പി എസ് സി ചോദിച്ചതാണ്. മലബാർ കർഷക സംഘം രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് വാഗ്ഭടാനന്ദനായിരുന്നു. ആത്മവിദ്യാ സംഘ സ്ഥാപകൻ 2018 മാത്രം 30 കൂടുതൽ തവണ ചോദിച്ചതാണ്. ആത്മവിദ്യാ സംഘ സ്ഥാപകൻ, ആത്മവിദ്യാ സംഘ സ്ഥാപകൻ, ആത്മവിദ്യാ സംഘം അദ്ദേഹം സ്ഥാപിച്ചത് വടകരയിലാണ്. അതും ചോദിച്ച ചോദ്യമാണ്. ആത്മവിദ്യാ സംഘം എവിടെയാണ് സ്ഥാപിച്ചത്? ഓപ്ഷൻ ഉത്തരം വടകര എന്നുള്ളതാണ്. ഓർത്തിരിക്കുക. മറ്റൊന്ന്, ഈ കഴിഞ്ഞ ഏപ്രിൽ ചോദിച്ചതാണ് ജ്ഞാന പാഠശാല ആര് രൂപീകരിച്ചതാണ് എന്നുള്ളത്. അതും ഓർത്തിരിക്കുക, വാഗ്ഭടാനന്ദനാണ് ജ്ഞാന പാഠശാല. ഇനി ഊരാളുങ്ങൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയും വാഗ്ഭടാനന്ദൻ രൂപീകരിച്ചതാണ്. നമ്മൾ കോമൺ ആയിട്ട് യു എൽ സി സി എന്ന് കേൾക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ റോഡ് പണി അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയുടെ പണികളൊക്കെ യു എൽ സി സി ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊരാളുങ്ങൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആര് രൂപീകരിച്ചതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. മറ്റൊരു തരത്തിൽ ഇതേ ചോദ്യം, ഊരാളുങ്ങൽ ഐക്യ നാണയ സംഘം ആര് രൂപീകരിച്ചതാണ് എന്നും പലവട്ടം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഊരാളുങ്ങൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അല്ലെങ്കിൽ ഊരാളുങ്ങൽ ഐക്യ നാണയ സംഘം, രണ്ടും പി എസ് സി ചോദിച്ചതാണ്. മറ്റൊന്ന്, കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. ലാസ്റ്റ് ചോദിച്ച ചോദ്യം ഇതായിരുന്നു, കോഴിക്കോട് തത്വപ്രകാശിക ആശ്രമത്തിൽ വെച്ച് മരണപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്. അപ്പൊ ഇദ്ദേഹം സ്ഥാപിച്ച ആശ്രമമാണ്, അതിൽ ഇദ്ദേഹം തന്നെയാണ് മരണപ്പെട്ടത്. ഓർത്തിരിക്കുക, ഇത്രയും കാര്യങ്ങൾ ഇദ്ദേഹം രൂപീകരിച്ചതാണ്. അപ്പൊ മലബാർ കർഷക സംഘം രൂപീകരിക്കാൻ നേതൃത്വം നൽകി, ആത്മവിദ്യാ സംഘം വടകരയിൽ രൂപീകരിച്ചു, ജ്ഞാന പാഠശാല അദ്ദേഹം രൂപീകരിച്ചതാണ്, ഊരാളുങ്ങൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അല്ലെങ്കിൽ ഊരാളുങ്ങൽ ഐക്യ നാണയ സംഘം, തത്വപ്രകാശികാശ്രമം കോഴിക്കോട് സ്ഥാപിച്ചതും ഇദ്ദേഹം തന്നെയാണ്. ഇനി പ്രീതി ഭോജനം നടപ്പിലാക്കിയതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഭോജനങ്ങൾ, മിശ്രഭോജനം കേട്ടു. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ്റെതാണ്. പന്തി ഭോജനം തൈക്കാട് അയ്യാഗുരുവിൻ്റെതാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളുടേതാണ്. ഇവിടെ പ്രീതി ഭോജനം വാഗ്ഭടാനന്ദൻ്റെതാണ്. സംഭവമൊക്കെ ഒരേ പരിപാടിയാണ്. വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകളെ ഒന്നിച്ചിരുത്തി ഭക്ഷണം കൊടുക്കുന്ന പരിപാടിയാണ് ഭോജനം, മിശ്രഭോജനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഓരോരുത്തരും നടത്തിയപ്പോൾ ഓരോ പേരിട്ടു. ആ പേരുകൾ ഓർത്തിരിക്കുക. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം, വാഗ്ഭടാനന്ദൻ പ്രീതി ഭോജനം, തൈക്കാടയ്യ പന്തി ഭോജനം, സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികൾ. ഇനി ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങളാണ് അഭിനവ കേരളം. 2013 മുതൽ 2018 വരെ ഏകദേശം 30 തവണയോളം ആവർത്തിച്ചൊരു ചോദ്യമാണ് അഭിനവ കേരളം ആരുടെ മാസികയാണ് എന്നുള്ളത്. ഓർത്തിരിക്കുക, അഭിനവ കേരളം, അതേപോലെ തന്നെ ശിവയോഗ വിലാസം, ആത്മവിദ്യാ കാഹളം, മൂന്ന് പ്രസിദ്ധീകരണങ്ങൾ. ഓർത്തിരിക്കുക, അഭിനവ കേരളം, ശിവയോഗ വിലാസം, ആത്മവിദ്യാ കാഹളം, മൂന്നും വാഗ്ഭടാനന്ദന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. ഇവിടെ ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് പലപ്പോഴും. 2013 ഉണരുവിൻ അഖിലേശനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽക്കിൻ അനീതിയോട് എതിർപ്പിൻ, അങ്ങനെ ഒരു കോട്ടിങ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ കോട്ടിങ്സ് ഏത് പുസ്തക ഏത് പ്രസിദ്ധീകരണത്തിന്റെ ആപ്തവാക്യമാണെന്ന് 2013 ചോദിച്ചു. അന്ന് പി എസ് സി കൊടുത്ത ഉത്തരമാണ് അഭിനവ കേരളം എന്ന്. എന്നാൽ 2015 വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചു. അന്ന് പി എസ് സി കൊടുത്ത ഉത്തരമാണ് ആത്മവിദ്യാ കാഹളം എന്നുള്ളത്. അപ്പൊ രണ്ടും പി എസ് സി കൊടുത്ത ഉത്തരമാണ്. പക്ഷേ മറ്റ് ബുക്കുകളിലും എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാൽ അഭിനവ കേരളം എന്നതാണ് കാണാൻ കഴിയുക. അപ്പൊ ഇവിടെ നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, 2013 ചോദിച്ചപ്പോൾ ഓപ്ഷനിൽ
ആത്മവിദ്യാ കാഹളമില്ല. ആ സമയത്ത് ഉത്തരം അഭിനവ കേരളം കൊടുത്തു. രണ്ടാമത് 15 ചോദിച്ചപ്പോൾ ആത്മവിദ്യാ കാഹളം ഉത്തരം കൊടുത്തു. ആ സമയത്ത് അഭിനവ കേരളം ഓപ്ഷനിലില്ല. മൂന്നാമത് 2017 വീണ്ടും ഇതേ ചോദ്യം ചോദിച്ചു. ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ എന്ന് തുടങ്ങുന്ന വാചകം ഏത് സംഘടനയുടെ ആപ്തവാക്യമാണ്? അതായത് PSC തന്നെ ഒന്ന് മാറ്റിപ്പിടിച്ചു, പുസ്തകം മാറ്റിയിട്ടിപ്പോ സംഘടനയാണ് ചോദിക്കുന്നത്. അപ്പൊ സംഘടന ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് എഴുതാം ആത്മവിദ്യാ സംഘം എന്നുള്ളത് കറക്റ്റായിട്ട് എഴുതാൻ പറ്റും. അപ്പൊ പുസ്തകം ചോദിക്കുകയാണെങ്കിൽ കൂടുതലും കാണുന്നത് അഭിനവ കേരളം എന്നതിന്റെ ആപ്തവാക്യമായിട്ടാണ്. അപ്പൊ സാഹചര്യത്തിനനുസരിച്ചിട്ട് ഉത്തരം എഴുതുക. PSC തന്നെ അഭിനവ കേരളവും കൊടുത്തിട്ടുണ്ട്, ആത്മവിദ്യാ കാഹളവും കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഇംഗ്ലീഷാണ് ഇപ്പൊ ലാസ്റ്റ് ചോദിച്ചത്. എവൈക്ക് റിമംബർ ദ ഗോഡ് ആൾ മൈറ്റി. ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ എന്നതിന്റെ ഇംഗ്ലീഷാണ് എവൈക്ക് റിമംബർ ദ ഗോഡ് ആൾ മൈറ്റി എന്നത്. ബാക്കി നമുക്ക് കണ്ടറിയാൻ പറ്റും. അപ്പൊ ഇത്രയെങ്കിലും ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള രണ്ട് പുസ്തകങ്ങളാണ് പ്രാർത്ഥനാഞ്ജലി, അതോടൊപ്പം തന്നെ ആധ്യാത്മയുദ്ധം. ഓർത്തിരിക്കുക, പ്രാർത്ഥനാഞ്ജലി, ആധ്യാത്മയുദ്ധം. ഈ കഴിഞ്ഞ മെയ് മാസത്തിൽ ചോദിച്ചതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വാഗ്ഭടാനന്ദന്റെ കൃതി അല്ലാത്തതേത് എന്ന് ചോദിച്ചിട്ട് പ്രാർത്ഥനാഞ്ജലി, ആധ്യാത്മയുദ്ധം, ശിവയോഗ വിലാസം, മോക്ഷപ്രദീപം, ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് 3 ഇവിടെ ഉള്ളതാണ്, ശിവയോഗ വിലാസം, പ്രാർത്ഥനാഞ്ജലി, ആധ്യാത്മയുദ്ധം. അപ്പൊ അത് 3 അറിഞ്ഞാലേ നമുക്ക് പെടാത്തത് കണ്ടുപിടിക്കാൻ എളുപ്പമാവുകയുള്ളൂ. ഇനി അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ വനിതാ SI പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. 2016 കൊട്ടിയൂർ ഉത്സവപ്പാട്ട് എഴുതിയതാരാണ് എന്നുള്ളത്. അപ്പൊ അതും വാഗ്ഭടാനന്ദൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വാഗ്ഭടാനന്ദനെ കുറിച്ച് പറഞ്ഞത്. കണ്ണൂരിലെ പാട്ടിയം ഗ്രാമത്തിൽ ജനനം. വയലേരി കുഞ്ഞിക്കണ്ണൻ എന്ന ആദ്യകാല നാമം VK ഗുരുക്കൾ എന്ന് അറിയപ്പെടുന്നു. നോർത്ത് മലബാറാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തന കേന്ദ്രം. മലബാർ കർഷക സംഘം രൂപീകരിക്കാൻ നേതൃത്വം നൽകി. ആത്മവിദ്യാസംഘം വടകരയിൽ രൂപീകരിച്ചു. അതിന്റെ ആപ്തവാക്യമാണ് എവൈക്ക് റിമംബർ ദ ഗോഡ് ആൾ മൈറ്റി, ഉണരുവിൻ അഖിലേഷനെ സ്മരിപ്പിൻ എന്ന് തുടങ്ങുന്നത്. ജ്ഞാന പാഠശാല അദ്ദേഹം രൂപീകരിച്ചതാണ്. ഊരാളുങ്ങൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അല്ലെങ്കിൽ ഊരാളുങ്ങൽ ഐക്യനാണയ സംഘം അദ്ദേഹം രൂപീകരിച്ചതാണ്. കോഴിക്കോട് തത്വപ്രകാശികാശ്രമം അദ്ദേഹം സ്ഥാപിച്ചതാണ്. പ്രീതിഭോജനം അദ്ദേഹം നടപ്പിലാക്കിയ കൺസെപ്റ്റാണ്. അഭിനവ കേരളം, ശിവയോഗ വിലാസം, ആത്മവിദ്യാകാഹളം, ഇത് 3 അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങളാണ്. കൊട്ടിയൂർ ഉത്സവപ്പാട്ട് അദ്ദേഹം എഴുതിയതാണ്. പ്രാർത്ഥനാഞ്ജലി, ആധ്യാത്മയുദ്ധം, ഇത് 2 അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വാഗ്ഭടാനന്ദനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത നവോത്ഥാന നായകനിലേക്ക് പോവാം. KAYYAPPAN കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് സഹോദരൻ KAYYAPPAN എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത്. ഒരുപാട് തവണ PSC ചോദിച്ച ഒരു വ്യക്തി കൂടിയാണ് സഹോദരൻ അയ്യപ്പൻ. ചെറായിയിലാണ് ജനനം. ചെറായി ബീച്ചൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കേട്ടതാണ്. എറണാകുളം ജില്ലയിലാണ് ചെറായി ബീച്ച്. അപ്പൊ ആ ചെറായിയിലാണ് സഹോദരൻ അയ്യപ്പൻ ജനിച്ചത്. ഇനി ഈ കഴിഞ്ഞ 1 4 ചോദിച്ചതാണ് സഹോദര സംഘം സ്ഥാപിച്ച വർഷം. സഹോദര സംഘം സ്ഥാപിച്ചതാര് എന്ന് ചോദിച്ചിട്ടുണ്ട്. വർഷം ഓർത്തിരിക്കുക, 1917 സഹോദര സംഘം സ്ഥാപിച്ചത്. ഇനി കഴിഞ്ഞ HSC എക്കണോമിക്സിന്റെ പരീക്ഷയിൽ കഴിഞ്ഞ January 22 പരീക്ഷ നടക്കുമ്പോൾ അതിൽ GK ക്വസ്റ്റ്യനിൽ ചോദിച്ചതാണ് സഹോദര സംഘത്തിന്റെ ഫസ്റ്റ് ഇവന്റ് ഏതാണ് എന്നുള്ളത്. അപ്പൊ സഹോദര സംഘത്തിന്റെ ഫസ്റ്റ് ഇവന്റ് ആണ് മിശ്രഭോജനം. 1917 തന്നെ ചെറായിൽ വെച്ചാണ് നടത്തിയത്. ആ ചോദ്യം ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ചോദിച്ചു. 1917 ചെറായിൽ മിശ്രഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന്. അപ്പൊ സഹോദരൻ അയ്യപ്പനാണ് 1917 ചെറായിൽ വെച്ച് മിശ്രഭോജനം നടപ്പിലാക്കിയത്. മിശ്ര വിവാഹവും ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. അപ്പൊ മിശ്രഭോജനം, മിശ്രവിവാഹം എന്നീ കൺസെപ്റ്റുകൾ സഹോദരൻ അയ്യപ്പന്റേതാണ്. പിന്നീട് മിശ്രവിവാഹം ബോധവൽക്കരണം നടത്തി പ്രചരിപ്പിച്ചത് VT ഭട്ടതിരിപ്പാടായിരുന്നു. അപ്പൊ ആ കൺസെപ്റ്റ് സഹോദരൻ അയ്യപ്പന്റേത് തന്നെയാണ്. ഇനി മറ്റൊന്നാണ് വിദ്യാപോഷണി സഭയും അദ്ദേഹം രൂപീകരിച്ചതാണ്. അപ്പൊ സഹോദര സംഘം, വിദ്യാപോഷണി സഭ, മറ്റൊന്ന് ശ്രീനാരായണ സേവിക സമാജം. ശ്രീനാരായണ സേവിക സമാജം, ഇവിടെ B ആണ് അടിച്ചേക്കുന്നത്. ശ്രീനാരായണ എന്നുള്ളതാണ് ഓർത്തിരിക്കുക. ശ്രീനാരായണ സേവിക സമാജവും ഇദ്ദേഹം രൂപീകരിച്ചതാണ്. April 17 HSC ബോട്ടണി പരീക്ഷയുടെ GK ഈ ചോദ്യം ഉണ്ടായിരുന്നു, ശ്രീനാരായണ സേവിക സമാജം ആര് രൂപീകരിച്ചതാണ് എന്നുള്ളത്. അപ്പൊ അതും
സഹോദരൻ അയ്യപ്പൻ രൂപീകരിച്ചതാണ്. ഇനി അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. അപ്പോൾ സഹോദരൻ അയ്യപ്പൻ്റെ സ്വന്തം പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. ഇവിടെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, സഹോദരൻ അയ്യപ്പനുമായി ബന്ധമുണ്ടായിരുന്ന പാർട്ടി ഏതാണ്? അവിടെ പി എസ് സി ഉത്തരം കൊടുത്തതാണ് പ്രജാമണ്ഡലം പാർട്ടി. അതെന്താണ് ബന്ധം എന്ന് വെച്ചാൽ, ഇദ്ദേഹം കൊച്ചിയിലെ മന്ത്രിയായിരുന്നു. അന്ന് അദ്ദേഹം സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ വക്താവാണ്. എന്നാൽ കൊച്ചി തിരുവിതാംകൂറുമായിട്ട് യോജിപ്പിച്ചപ്പോൾ, തിരുകൊച്ചിയായി മാറിയപ്പോൾ അവിടെ ഭരണത്തിൽ വന്നത് ഇക്കണ്ട വാര്യരുടെ പ്രജാമണ്ഡലം പാർട്ടിയാണ്. ഈ സഹോദരൻ അയ്യപ്പൻ നേരെ പ്രജാമണ്ഡലം പാർട്ടിയിലേക്ക് മാറി അവിടെ തിരുകൊച്ചിയിലും മന്ത്രിസ്ഥാനം കൈക്കലാക്കുകയും ചെയ്തു. ആ ബന്ധമാണ് പി എസ് സി ചോദിക്കുന്നത്, സഹോദരൻ അയ്യപ്പനുമായി ബന്ധമുണ്ടായിരുന്ന പാർട്ടി ഏതാണ്? അവിടെ ഉത്തരം കൊടുത്തത് പ്രജാമണ്ഡലം പാർട്ടിയാണ്. ഇദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. മറ്റൊന്ന്, കൊച്ചിയിലും തിരുകൊച്ചിയിലും മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവ്. അപ്പൊ കൊച്ചിയിലും മന്ത്രിയായിട്ടുണ്ട്, തിരുകൊച്ചിയിലും മന്ത്രിയായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരേ ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ് സഹോദരൻ അയ്യപ്പൻ. ഇനി അദ്ദേഹത്തിൻ്റെ ആശയം ആയിരുന്നു, കോട്ടിങ്സ് ആണ്, നോ കാസ്റ്റ് നോ റിലീജിയൻ നോ ഗോഡ് ഫോർ മാൻ. ജാതി വേണ്ട, ദൈവം വേണ്ട, മതം വേണ്ട മനുഷ്യന്. അപ്പൊ ഈ ആശയവും സഹോദരൻ അയ്യപ്പൻ്റെതാണ്. ഇനി വേലക്കാരൻ, യുക്തിവാദി, സഹോദരൻ എന്നീ മൂന്ന് പ്രസിദ്ധീകരണങ്ങളും സഹോദരൻ അയ്യപ്പൻ്റെതാണ്. കഴിഞ്ഞ മാസം ഒരു ആഴ്ചയിൽ മൂന്ന് തവണ ചോദിച്ചതാണ് വേലക്കാരൻ ഈസ് ദ വീക്ക്ലി ഓഫ് എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓർത്തിരിക്കുക, വേലക്കാരൻ, യുക്തിവാദി, സഹോദരൻ, മൂന്ന് വീക്കിലികളും അല്ലെങ്കിൽ മൂന്ന് പ്രസിദ്ധീകരണങ്ങളും സഹോദരൻ അയ്യപ്പൻ്റെതാണ്. അദ്ദേഹത്തിന് ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ് കാശി മഹാത്മ്യം. ഓർത്തിരിക്കുക, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ചോദിച്ചതാണ് കാശി മഹാത്മ്യം ആരുടെ പുസ്തകമാണ് എന്നുള്ളത്. ഇനി ഏപ്രിലിൽ ചോദിച്ചതാണ് സഹോദരി കുറത്തി എന്ന പോയം ആരുടേതാണ്. സഹോദരി കുറത്തി എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സഹോദരൻ അയ്യപ്പനെ കുറിച്ച് പറഞ്ഞത്. ചെറായിയിലാണ് ജനനം, എറണാകുളം ജില്ലയിലാണ്. സഹോദര സംഘം 1917 സ്ഥാപിച്ചു. അതിൻ്റെ ആദ്യത്തെ ഇവന്റ് മിശ്ര ഭോജനമായിരുന്നു. മിശ്ര വിവാഹവും ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് തന്നെയാണ്. വിദ്യാഭോഷണി സഭ, ശ്രീനാരായണ സേവിക സമാജം എന്നിവ രൂപീകരിച്ചതും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി. ബന്ധമുണ്ടായിരുന്ന പാർട്ടിയാണ് പ്രജാമണ്ഡലം പാർട്ടി. കൊച്ചിയിലും തിരുകൊച്ചിയിലും മന്ത്രിയായ സാമൂഹ്യ പരിഷ്കർത്താവ്. നോ കാസ്റ്റ് നോ റിലീജിയൻ നോ ഗോഡ് ഫോർ മാൻ എന്ന് പ്രസ്താവിച്ചത് വേലക്കാരൻ, യുക്തിവാദി, സഹോദരൻ എന്നീ മൂന്ന് പ്രസിദ്ധീകരണങ്ങളും സഹോദരൻ അയ്യപ്പൻ്റെതാണ്. കാശി മഹാത്മ്യം എന്ന പുസ്തകം സഹോദരൻ അയ്യപ്പൻ്റെതാണ്. സഹോദരി കുറത്തി എന്ന പോയം രചിച്ചതും സഹോദരൻ അയ്യപ്പൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ലെസണിൽ ചർച്ച ചെയ്തത്. അടുത്ത ഒരു ലെസണിൽ നമുക്ക് റിനൈസൻസ് കംപ്ലീറ്റ് ആക്കാം. ഏകദേശം ഇതോടുകൂടെ ഈ ലെസണിലെ രണ്ടാളുകൾ ഇവിടെ കംപ്ലീറ്റ് ആവുന്നു. അടുത്ത ലെസണിൽ നമുക്ക് വീണ്ടും കാണാം, വീണ്ടും നവോത്ഥാന നായകരുമായി. താങ്ക് യു.